ഹലോ, ഗുഡ് മോർണിംഗ് എവ്രിവൺ, ഗുഡ് ഡേ എവ്രിവൺ. ഇത് നിഷ പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജ്, സീസൺ 1 എപ്പിസോഡ് 8 ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫെയിലിയേഴ്സിനെ പറ്റിയാണ്. ഫെയിലിയേഴ്സ് തുടങ്ങിയെങ്കിലും ഞാൻ എൻഡ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലായിരിക്കും. അപ്പം ഇന്ന് കേൾക്കാൻ പോകുന്നത് തോൽവികൾ. തോൽവികൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ? അപ്പം ബേസിക്കലി എല്ലാവരും തന്നെ ജീവിതത്തിൽ പലപ്പോഴും തോൽവികൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നേരിട്ടിട്ടുള്ളവരായിരിക്കും. അപ്പം ചില സന്ദർഭങ്ങളിൽ അത് നമ്മളുടെ പഠിത്തത്തിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ ലൈഫിലത്തെ ഓരോ സ്റ്റേജസിലാവാം. ചിലപ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ജോലി കിട്ടിയെന്ന് വരത്തുണ്ടാവത്തില്ല, ഒരു ഇന്റർവ്യൂ നമ്മൾ ഫെയിലായെന്ന് വരാം. ഇങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് തോൽവികൾ നേരിടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും തന്നെ അക്നോളജ് ചെയ്യുന്നില്ല, അതായത് ഫെയിലിയർ ആണ് നമ്മളുടെ ഈ ഒരു സക്സസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫണ്ടമെന്റൽ എലമെന്റ്, അതായത് ഒരു മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ ഫെയിലിയർ തന്നെയാണ്. അതായത് നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ ഒരു പ്രവണത എന്ന് പറയുന്നത് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടാകുമ്പോൾ ഒരു നാണക്കേട്, അതൊക്കെയാണ് എല്ലാവർക്കും. അതായത് ഇപ്പോൾ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ആരും ചിലർ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇതല്ലെങ്കിൽ അടുത്ത ഒരെണ്ണം ഉണ്ട് നമുക്ക് ചാൻസ് അല്ലേ. ഒരു ഇത് ചാൻസ് പോയാൽ നമുക്ക് അവിടെ 100 ചാൻസ് ആയിരിക്കാം, 150 ചാൻസ് ആയിരിക്കാം വേറെ ഉള്ളത്. ഓപ്പർച്യൂണിറ്റീസ് ഓൾവേസ് വെയിറ്റിംഗ് ഫോർ യു ആണ്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടുപിടിച്ച് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തു നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്. അതായത് നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ഫെയിലേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ആണെന്ന് വിചാരിക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ നിർത്തുന്നു, അത് നമ്മളുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമുക്കത് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക്, ഒരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. മെയിൻ ആയിട്ടെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ചില തെറ്റുകളൊക്കെ പറ്റിയെന്നിരിക്കാം, പക്ഷെ അതൊരു പ്രോബ്ലം അല്ല അല്ലേ. അതിൽ നിന്ന് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ടു ലേൺ അത് കണ്ടുപിടിക്കുന്നതിലാണ് നമ്മളുടെ ഒരു വിജയ സാധ്യത ഇരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മളുടെ ഓരോ ഇപ്പം ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനൊരു ഇന്റർവ്യൂവിന് പോകുന്നു, അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഫെയിലായി, ഓക്കെ ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ അല്ലേ. അതിൻ്റെ അകത്ത് എന്താണ്, ഏത് ഏരിയയിലാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, അത് എങ്ങനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അതിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു സക്സസ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടാകുന്നത് അല്ലേ. അങ്ങനെ ആ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ആ ഒരു ഫെയിലിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ പഠിക്കുക. ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് എന്നുള്ള ആ ഒരു ഇതായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തോൽവി ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഉള്ള ഒരു പ്രവണതയാണ് നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സംസാരിക്കുമ്പോൾ തന്നെ ചിലർ ഉറക്കായിരിക്കും. ഇപ്പം എൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ പറയുമ്പോൾ അത് ഞാൻ കേൾക്കുന്നുണ്ട് അല്ലേ. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ചില സമയത്ത് കുഴപ്പമില്ല, പക്ഷെ അത് ചില സമയത്ത് വളരെ ഡാമേജിങ് ആകാം. എസ്പെഷ്യലി ഒരു നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്മളുടെ സെൽഫ് സ്റ്റോക്ക്, നമ്മൾ സ്വയം ആ ഒരു ആത്മപരിശോധന ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് സ്റ്റോക്ക് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഹാൻഡിൽ ചെയ്യണം. അതായത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഫീൽ വർത്ത്ലെസ് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന രീതിയിലായിരിക്കരുത് അല്ലേ. നമ്മൾ ഇച്ചിരിയൊക്കെ വിഷമം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റേ പോസിറ്റീവ്. എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക്, ആ ഒരു ട്രാക്കിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപെർഫെക്റ്റ് ആയി ചെയ്തോട്ടെ, ഇറ്റ്സ് ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ഇംപെർഫെക്റ്റ് ആയിരിക്കും, എല്ലാം ഒന്നും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല അല്ലേ. നമ്മൾ ആ ഇംപെർഫെക്ഷനിൽ നിന്നാണ് ശരിക്കും ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ പോകുന്ന അതിൻ്റെ ഒരു പാത്വേ ആണ്. അപ്പം സംടൈംസ് നമ്മൾ പെർഫെക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണോന്നില്ല, പക്ഷെ നേരെ മറിച്ചൊരു ഇംപെർഫെക്ഷൻ, ഓ ഓക്കെ എനിക്ക് ഈ ഒരു കാര്യം ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നിരിക്കും. അപ്പൊ നമുക്ക് ശരിക്കും പല പല ഓപ്ഷൻസ് കൂടെ കിട്ടും. ഈ ഇതിൽ നിന്ന് പല ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ടാവുകയാണ് ഒരു ഫെയിലിയർ ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മളുടെ ആ ഒരു ഫെയിലിയർ ഉണ്ടായാൽ തന്നെ എപ്പോഴും അത് ആ ഒരു പാസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അതായത് ഓ ഞാൻ തോറ്റുപോയി, ഇനിയിപ്പം പോയിട്ട് കാര്യമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മുടേത് എടുത്തു കളയണം. അതായത് നമ്മളുടെ എന്തോ വി ഡോണ്ട് ഹാവ് ടു ലെറ്റ് അവർ മിസ്റ്റേക്സ് ഡിഫൈൻ അസ് എന്ന് പറയും. അതായത്
നമ്മളുടെ പാസ്റ്റ് ഇപ്പൊ നമ്മൾ വിചാരിച്ചു പോലെ ആയാലും ദാറ്റ്സ് ഓക്കേ, കാരണം അത് പാസ്റ്റ് ആണ്, അത് കഴിഞ്ഞു പോയി അല്ലെ. അത് ഇനി എന്താണ് ഞാൻ മുന്നോട്ട് ചെയ്യേണ്ടത്, ഹൗ കൻ ഐ ഇംപ്രൂവ് മൈസെൽഫ്, അതിൽ നിന്ന് എന്താണ് ഞാൻ പഠിക്കുന്നത്, അതാണ് നമ്മളുടെ ആ ഫോക്കസ് എവിടെയാണ്, എന്താണ് എൻ്റെ ഗോള്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഡിസ്ട്രാക്ഷൻസ് പലതും ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് പോവുക, അതാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സക്സസിന്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് നമ്മൾ ഈ തോൽവികളെ പേടിച്ച് നമ്മൾ പിന്മാറുന്നതാണ്. അതായത് ഫിയർ ഓഫ് ഫെയിലിയർ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുറകോട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ പല സന്ദർഭങ്ങളിലും നമുക്ക് പേടിയുണ്ടാവും, പക്ഷെ പേടിയുണ്ടായാലും ലെറ്റ് ഫേസ് ഇറ്റ്, അതിനെ കോൺക്വർ ചെയ്യുക, അതാണ്. നമ്മൾ ശരിക്കും ഒന്നും ചെയ്യാതിരുന്ന് പേടിക്കുന്നതിലും നല്ലതല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഓക്കെ ഒരു തോൽവി ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണല്ലോ അല്ലേ തോറ്റത്, അല്ല ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഞാൻ പേടിച്ചിരിക്കുകയല്ലോ ചെയ്തേ, ആ ഒരു ചിന്ത തന്നെ ശരിക്കും നമുക്ക് ആ ഒരു ട്രൂ വർക്ക് അല്ലെങ്കിൽ ആ ഒരു എന്തുവാ ഒരു സക്സസിലേക്കുള്ള ഒരു ട്രൂ വർക്ക് ബിഗിൻ ചെയ്യുന്ന ആ ഒരു സിനാരിയോ ആണ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, നമ്മളുടെ ഏതൊരു റിസൾട്ട് ഉണ്ടാവുന്നതിന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ, എൻഡ് റിസൾട്ട് പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മാസ്റ്റർ ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ലേൺ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ട് എപ്പോഴും. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ താഴെ നിന്ന് വീണ് നിൽക്കാം, പക്ഷെ പൊടി തട്ടി എഴുന്നേറ്റ് വീണ്ടും നമ്മൾ ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ഫോർവേഡ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒക്കെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കീ ടു സക്സസ്, അതിൻ്റെ ഒരു മെയിൻ കീ ആണ്. ഇപ്പം ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലെ, അത് യു ഡോണ്ട് ഹാവ് ടു. നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടാം. അപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളെ ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പേഴ്സ് ഇതൊന്നും അല്ല നമ്മുടെ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എഡ്യൂക്കേറ്റേഴ്സ് കാണും, ഇപ്പം നമ്മളുടെ എച്ച് ആറിലുള്ള മാനേജ്മെന്റ് ടീംസ് കാണും, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് തന്നെ അവരുടെ ആ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന വഴി ഒക്കെ നമുക്ക് ന്യൂ നോളജ് കിട്ടുവാണ്, അതായത് ന്യൂ വ്യൂ പോയിന്റ് കിട്ടുവാണ്, അതിൽ നിന്ന് തന്നെ നമുക്ക് ന്യൂ ലേണിംഗ് ഒരു പ്ലാറ്റ്ഫോം കിട്ടുവാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ആ ഒരു തോൽവിയിൽ ഓക്കെ ഒരു പ്രോജക്റ്റ് ഫെയിലിയർ ആയാലും അതിൽ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാം ഫെയിലായാലും അതിൽ എനിക്ക് എന്താണ് ബെറ്റർ ആക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് കൂടുതൽ കിട്ടും. അപ്പം ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗ്രോത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ വളരുമ്പം നമ്മൾ മാത്രമല്ല വളരുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളുടെ ഓർഗനൈസേഷനും എല്ലാം വളരുകയാണ് അല്ലേ. അൾട്ടിമേറ്റ്ലി അത് ഒരു സക്സസിന്റെ പാത്രയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഫെയിലിയർ തുടങ്ങിയെങ്കിലും സക്സസ്ഫുള്ളാണ് എന്ത് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് നിഷയാണ്, പോഡ്കാസ്റ്റ് ബൈ നിഷ ജോഷ്. യു ആർ ലിസ്ണിംഗ് ടു സീസൺ 1 എപ്പിസോഡ് 8. കൈൻഡ്ലി സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് കീപ് അപ് ടു ഡേറ്റ്. ആൻഡ് ദിസ് ഇസ് നിഷ സൈനിങ് ഓഫ് ഫ്രം മെൽബൺ. താങ്ക് യു സോ മച്ച്. ബൈ.